ഹായ് ഹന്നസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലെ തൊടിയിൽ ഒരു കുരുമുളക് ചെടിയെങ്കിലും ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലേ? മിക്കവാറും എല്ലാ വീടുകളിലും ഒരെണ്ണമെങ്കിലും കാണും. അത് സാധാരണയായിട്ട് കാണുന്നത് ഇതുപോലെ മുരിങ്ങ, പ്ലാവ്, ആഞ്ഞിലി, തേക്ക്, തെങ്ങ് ഇങ്ങനെയുള്ള മരങ്ങളിലൊക്കെയാണ് കുരുമുളക് ചെടി നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. എന്നാൽ റബ്ബറിൽ കുരുമുളക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഞങ്ങൾക്കും ഒരു സംശയമായിരുന്നു, ഇങ്ങനെ റബ്ബറിൽ കുരുമുളക് ഉണ്ടാകുമോ, നമുക്കതിൽ നിന്ന് വിളവ് ലഭിക്കുമോ എന്നൊക്കെയുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തോട്ടത്തിൽ ഞങ്ങൾ ഒരു 15 വർഷം പ്രായമായ റബ്ബറില് കുരുമുളക് കയറ്റി വിട്ട് ഞങ്ങൾക്കതിൽ നിന്ന് ആദായം ലഭിച്ചു. അപ്പം ആ മരം, ആ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ തോട്ടം നമുക്ക് ആദ്യം ഒന്ന് കാണാം. നിങ്ങൾ ആ തോട്ടം കണ്ടല്ലോ അല്ലെ, റബ്ബറേൽ കുരുമുളക് കയറി കിടക്കുന്നതും അതേല് കുരുമുളക് കാച്ചു കിടക്കുന്നതും ഒക്കെ കണ്ടു. 15 വർഷം പ്രായമായ റബ്ബറേലാണ് ശരിക്കും ഈ കുരുമുളക് പ്ലാന്റ് ചെയ്തത്. 5 വർഷം കുരുമുളക് ചെടി, 5 വർഷം പ്രായമായ കുരുമുളക് ചെടിയുമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇപ്പം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വശത്തെ പട്ട തീരുമ്പോ നമുക്കത് മറുവശത്ത് ടാപ്പ് ചെയ്യണല്ലോ. ആ സമയത്ത് ഇപ്പൊ അവിടെ കിടക്കുന്ന ആ കുരുമുളക് ചെടി നമ്മൾ പയ്യെ മറുവശത്തോട്ട് മാറ്റി ഒരു പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാം. ഇനിയിപ്പം ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴാണെങ്കിൽ നമ്മളിപ്പോൾ റബ്ബർ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ റബ്ബർ മരത്തിൽ നിന്ന് ഒരു 3 അടി അകലത്തിൽ 3 അടി ഉയരത്തിൽ ഒരു ചീമക്കൊന്ന കമ്പ് നടുക. ആ ചീമക്കൊന്ന കമ്പ് അതിന്റെ ഒരു ശിഖരം 10 അടി ഉയരത്തിൽ വളരാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. ഈ ശീമക്കൊന്ന കമ്പ് നട്ട് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് ചെടി നട്ടു കൊടുക്കാം. സാധാരണ പന്നിയൂറും കരിമുണ്ടയൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ പ്ലാന്റ് ചെയ്തത് കരിമുണ്ടയായിരുന്നു. നമ്മൾ ആ കണ്ട തോട്ടത്തിൽ കരിമുണ്ടയാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ചെടി, കുരുമുളക് ചെടി നട്ടു കൊടുത്തിട്ട് നട്ടു കൊടുക്കുക.
ഒരു നാല് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ റബ്ബർ പൊക്കത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരു മരമായി തീരും. ആ സമയത്ത് ഈ 10 അടി ഉയരത്തിൽ ഈ ചീമക്കൊന്ന കമ്പ് റബ്ബറിലോട്ട് വളച്ച് റബ്ബർ മരത്തിൻ്റെ ക്ഷതമേൽക്കാതെയും വളർച്ചയെ ബാധിക്കാതെയും ഈ റബ്ബർ മരത്തിനോട് ചേർത്ത് ഒന്ന് ചീമക്കൊന്ന കമ്പ് ബന്ധിച്ചു കൊടുക്കുക. അതും 10 അടി ഉയരത്തിലാണ്, നിങ്ങളത് മറന്നു പോകാതെ ചെയ്യണം. 10 അടി ഉയരത്തിൽ ഇങ്ങനെ നമ്മൾ അതിനോട് ചേർത്ത് അങ്ങോട്ട് ബന്ധിച്ചു കൊടുക്കുക. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ മരത്തിനൊന്നും ക്ഷത ഏൽക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ 8 വർഷം കഴിഞ്ഞ് റബ്ബർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് റബ്ബർ മരത്തിൻ്റെ നിന്ന് കിട്ടുന്ന ആദായത്തെക്കാൾ കൂടുതൽ ആദായം നമുക്ക് കുരുമുളകിൽ നിന്നും ലഭിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്തെന്ന് വെച്ചാൽ രണ്ടാദായം, റബ്ബർ ഷീറ്റും കിട്ടും, ആ ഒപ്പം തന്നെ നമുക്ക് കുരുമുളകും ലഭിക്കും. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പം നിങ്ങളിപ്പം നിങ്ങൾക്കുള്ളത് പ്രായമായ അല്ല 5ഓ 10ഓ വർഷമായ റബ്ബറാണെങ്കിലും അതിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കുരുമുളക് ചെടി നട്ടുകൊടുക്കാം. ഇപ്പം ഞങ്ങൾ ആ കയറ്റി പോലെ തന്നെ നിങ്ങൾക്ക് കയറ്റി കൊടുക്കാവുന്നതുമാണ്. അല്ല, ഇനിയിപ്പം നിങ്ങൾ റബ്ബർ മരം ഈ വർഷം പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യുന്ന മരമാണെങ്കിൽ നിങ്ങളിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമുക്ക് എത്ര ആദായം കിട്ടിയാലും അത്രയും നല്ലതാണ്. അപ്പൊ നമുക്ക് ഇരട്ടി ആദായമാണ് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ കൊണ്ട റബ്ബറിന്റെ ചുവട്ടില് ഒരു കുരുമുളകൊക്കെ നടുവാണെങ്കിൽ നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ പരിചയക്കാരൊക്കെ ഒന്ന് ചിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഇത് എന്താ ഈ ചെയ്യുന്നതെന്നുള്ള. അത് പറയാനുള്ള കാരണം ഞങ്ങൾ നട്ടപ്പോഴും ഓ ഇനിയിപ്പം നിങ്ങൾക്ക് റബ്ബറിന്റെ ഒന്നും ആദായം വേണ്ടല്ലോ, കുരുമുളക് മതിയല്ലോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ അവരും ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം അവരും 1-2 റബ്ബറിന്റെ ഒക്കെ ചുവട്ടുകളൊക്കെ കുഴിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ആരെ ഇങ്ങനെ നമ്മളെ ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ വകവെക്കാതെ നമ്മള് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങളിത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ ഈ ആദായം ആർക്കും തന്നെ അറിയില്ലാത്തതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളും എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇരട്ടി ആദായം, നമുക്ക് എന്തോരം ആദായം കിട്ടിയാലും നമുക്ക് ഒന്നിനും തികയില്ലാത്ത ഈ കാലത്ത് നമുക്കപ്പോൾ കൂടുതൽ ആദായം ലഭിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താനും സാധിക്കും. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.